നമസ്കാരം എല്ലാവർക്കും എൻ്റെ ലൈവ് ലൈഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചീരയുടെ കൃഷിരീതികളെക്കുറിച്ചാണ്. നല്ല പ്രകാശവും നല്ല നനവും ഉള്ള സ്ഥലങ്ങളിൽ ചീര നന്നായി വളരുന്നു. ചീര പാകി പറിച്ചു നടുന്നതാണ് ഏറ്റവും നല്ലത്. 1 മീറ്റർ വീതിയും 20-30 സെൻറ്റിമീറ്റർ ഉയരത്തിലും വാരമെടുത്ത് ഉണങ്ങിയ മണലുമായി കൂട്ടിക്കലർത്തി വിത്തിടാം. ഉറുമ്പിൻ്റെ ഉപദ്രവം ഒഴിവാക്കുവാൻ ചാരം വിതറുകയോ പാകുന്ന സ്ഥലത്തിനു ചുറ്റും പൊടിയരി വിതറുകയോ ചെയ്യാം. 1 സെൻറ് കൃഷി ചെയ്യുവാൻ 8 ഗ്രാം വിത്ത് നമുക്കാവശ്യമാണ്. 3 ആഴ്ച പ്രായമായ തൈകൾ, അതായത് 3-4 ഇലകൾ വന്നതിന് ശേഷം ഇത് പറിച്ചു നടുമ്പോൾ വരികൾ തമ്മിൽ 30 സെൻറ്റിമീറ്ററും ചെടികൾ തമ്മിൽ 20 സെൻറ്റിമീറ്ററും അകലം ഉണ്ടായിരിക്കണം. ഇനി നമുക്കിതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് നോക്കാം. ഒരു ചെടിക്ക് 250 ഗ്രാം ചാണകവും 6 ഗ്രാം കടലപ്പിണ്ണാക്കും 7 ഗ്രാം ചാരവും നൽകണം. ആഴ്ചതോറും ജൈവ സ്ലറി ആവശ്യാനുസരണം നൽകേണ്ടി വരും. ഈ ജൈവ സ്ലറി നമുക്കെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതായത് 1 കിലോ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, 200 ഗ്രാം എല്ലുപൊടി, 1 പിടി ചാരം എന്നിവ ഒരു ബക്കറ്റിൽ 20 ലിറ്റർ വെള്ളമൊഴിച്ച് 4 മുതൽ 5 ദിവസം വരെ പുളിപ്പിക്കാൻ വെക്കുക. ഇവ ദിവസവും ഇളക്കിക്കൊടുക്കണം. ഇതിൻ്റെ തെളിവെള്ളം 4 ഇരട്ടി വെള്ളം ചേർത്ത് ആഴ്ചയിൽ 1 പ്രാവശ്യം നമുക്ക് ഒഴിക്കാം. ഇനി ഇതിൻ്റെ കീടരോഗബാധ അകറ്റാൻ സോഡാപ്പൊടി 8 ഗ്രാം, മഞ്ഞൾപ്പൊടി 30 ഗ്രാം എന്നിവ ചേർത്ത മിശ്രിതം 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, ചാണകവെള്ളമാണെങ്കിൽ വളരെ നല്ല 1 ലിറ്റർ ചാണകവെള്ളത്തിൽ ചേർത്ത് ഇതിന് ഒന്നിടവിട്ട ദിവസങ്ങൾ തളിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചെറിയൊരു ഇൻഫർമേഷൻസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.